നമസ്കാരം പ്രിയപ്പെട്ടവരെ, കഥാസ്വദികനെത്തി എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ സ്വന്തം ഷിലിൻ പൊയ്യാറ. ഈ ആഴ്ച ഞാൻ അവതരിപ്പിക്കുന്ന കഥ പ്രവാസി. പ്രവാസി എന്ന കഥ എഴുതിയത് ഉണ്ണി ആറ്റിങ്ങൽ. ഉണ്ണി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ്. ആറ്റിങ്ങൽ സ്വദേശിയായ ഉണ്ണി നല്ലെഴുത്ത്, ഏഷ്യാനെറ്റ് ന്യൂസ് തുടങ്ങി ആനുകാലികങ്ങളിലും മറ്റും എഴുതി വരുന്ന വ്യക്തിത്വം കൂടിയാണ്. നല്ലെഴുത്ത് മാഗസിന്റെ പ്രധാന അഡ്മിനുകളിലൊരാളും കൂടിയാണ് ഉണ്ണി ആറ്റിങ്ങൽ. കഥ പ്രവാസി, എഴുതിയത് ഉണ്ണിയാറ്റിങ്ങൽ, അവതരിപ്പിക്കുന്നത് ഷിലിൻ പൊയ്യാറ. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയപ്പോഴേക്കും സമയം 6 മണി കഴിഞ്ഞിരുന്നു. പതിവ് പോലെ ഡ്രസ്സും മാറി പല്ലും തേച്ച, 2 ഖുബസും കഴിച്ചു. പതിയെ മുഖപുസ്തകം തുറന്ന് കുറച്ച് കഥകൾ വായിച്ചു. ഇന്നലെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. വല്ലാത്ത ക്ഷീണം, വായിക്കാൻ കഴിയുന്നില്ല, കണ്ണുകൾ താനെ അടഞ്ഞു പോകുന്നു. കഥ വായന മാറ്റിവെച്ചുകൊണ്ട് മൊബൈലിൽ 2 മണിക്ക് അലാറവും വെച്ച് നേരെ ഉറങ്ങാൻ കിടന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഇടയ്ക്കെപ്പോഴും സംസാരം കേട്ടാണ് പതിയെ കണ്ണ് തുറന്നു നോക്കിയത്. മുറിയിലെ രഞ്ജിത്തേട്ടൻ വീട്ടിൽ വിളിച്ച് സംസാരിക്കുന്നതാണ്. ഓ, ഇന്ന് ശനിയാഴ്ചയാണല്ലോ, ഞാൻ മനസ്സിലോർത്തു. പുള്ളിക്ക് വെള്ളിയും ശനിയും അവധിയാണ്. ഇനിയിപ്പോഴെങ്കിലും ഫോൺ വയ്ക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. പുള്ളി അങ്ങനെയാണ്, ദിവസം 1-3 തവണയെങ്കിലും വീട്ടിൽ വിളിച്ച് ചേച്ചിയോടും മകൻ അച്ചുവിനോടും സംസാരിച്ചില്ലെങ്കിൽ ചേട്ടൻ ഉറക്കം വരില്ല. ഞാൻ മൊബൈലിൽ സമയം നോക്കി, 10:30. ഞാൻ തലവഴിയെ പുതപ്പ് മൂടി ഒന്നുകൂടി തിരിഞ്ഞു കിടന്നു. എന്നിട്ട് പതുക്കെ ഉറങ്ങാനൊരു ശ്രമം നടത്തി. എപ്പോഴും ഒന്നുകൂടി ഉണർന്നു. പക്ഷേ ഇപ്പോൾ ശബ്ദമൊന്നും കേൾക്കാനില്ല. രഞ്ജിത്തേട്ടൻ ഫോൺ വയ്ക്കാനോ ഇത്ര പെട്ടെന്നോ? അങ്ങനെ വരാനൊരു സാധ്യത തീരെയില്ലല്ലോ എന്നോർത്ത് നോക്കുമ്പോൾ അടുത്ത ബെഡിൽ പുള്ളി മൊബൈലും നോക്കി കിടക്കുന്നുണ്ട്. എന്താ ചേട്ടാ, നിങ്ങളെ ശല്യം സഹിക്കാൻ വയ്യാതെ പെണ്ണുമുള്ള ഫോണും വെച്ചിട്ട് പോയോ? തമാശ രീതിയിൽ ഞാൻ ചേട്ടനോട് ചോദിച്ചു. പുള്ളി എന്നെയൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് മെല്ലെ തിരിഞ്ഞു കിടന്നു. എന്തോ ഉണ്ടായിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങനെ കിടക്കില്ല. ഞാൻ ചേട്ടന്റെ അടുത്തേക്ക് ചെന്നു. നോക്കുമ്പോൾ പുള്ളി കരയുകയാണ്. എന്താ ചേട്ടാ, എന്താ ഉണ്ടായേ? വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വല്ലതും ഉണ്ടായോ? അല്പനേരം പുള്ളി ഒന്നും മിണ്ടിയില്ല. ഞാൻ വീണ്ടും ഒന്നുകൂടെ ചോദിച്ചപ്പോൾ ചേട്ടൻ ഫോണിന്റെ ഗാലറി ഓപ്പണാക്കി എന്നെ കാണിച്ചു. അച്ചു ജനിച്ച സമയം മുതൽ ഈയിടെ 14 വയസ്സ് തികഞ്ഞപ്പോൾ പിറന്നാളിന് വരെ എടുത്ത ഫോട്ടോ അതിലുണ്ട്. ദാ കണ്ടോ, ഇവർക്ക് വേണ്ടിയാ എന്റെ ജീവിതം. നിങ്ങളൊക്കെ എന്നെ കളിയാക്കാറില്ലേ, 24 മണിക്കൂറും ഭാര്യയ്ക്ക് സ്വസ്ഥത കൊടുക്കാതെ വിളിച്ചോണ്ടിരിക്കുന്നു എന്നും പറഞ്ഞ്. ശരിയാ, ഒരു ദിവസം പോലും അവളെയും കൊച്ചിന്റെയും ശബ്ദം കേൾക്കാതെ എനിക്ക് എന്നെ കൊണ്ടിരിക്കാൻ കഴിയില്ല. നിങ്ങളൊക്കെ ഫോണിൽ ഡോളർ കയറ്റിയാൽ മിനിമം 1 മാസമെങ്കിലും ഉപയോഗിക്കും. പക്ഷേ ഞാൻ മാസത്തിൽ 4-5 തവണ ചാർജ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമല്ലോ. എനിക്കെന്റെ ചിത്രയുടെയും കൊച്ചിന്റെ ശബ്ദം കേൾക്കാതെ ഉറങ്ങാൻ പറ്റില്ലടാ. പക്ഷേ ഇപ്പോൾ തോന്നുന്നു നിങ്ങളൊക്കെ വിളിക്കുന്നത് പോലെ വല്ലപ്പോഴും ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു എന്നോ. വല്ലാത്തൊരു വിഷമത്തോടെയായിരുന്നു ചേട്ടനത് പറഞ്ഞത്. അതിനിപ്പോൾ എന്താ ഉണ്ടായേ ചേട്ടാ ഇങ്ങനെ വിഷമിക്കാൻ? ചേച്ചിയുമായിട്ട് വഴക്കിട്ടോ? ഇല്ലേ ഉണ്ണി, ഞാൻ അവളോട് വഴക്കിടാറില്ല. അവൾ എന്തേലും പറഞ്ഞാൽ പോലും ഞാൻ തിരിച്ചൊന്നും പറയില്ല. ഉണ്ണിക്കറിയോ, സ്വന്തം വീടും കുടുംബവും എല്ലാം വിട്ട് എന്നെ കൂടെ വിശ്വസിച്ച് ഇറങ്ങി വന്നവളാണ് ചിത്ര. അവളെ ഞാനായിട്ട് നോവിക്കില്ല. പക്ഷേ എൻ്റെ അച്ചുകുട്ടൻ, അവന് അച്ഛനെ ഒന്ന് നോവിച്ചു. ഞാൻ വിളിച്ചപ്പോൾ അവൾ അടുക്കളയിൽ തിരക്കിലായിരുന്നു. എന്നാൽ അച്ഛമോന് ഫോൺ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് പോയവൾ പിന്നെ പറഞ്ഞത് മോൻ കുളിക്കാൻ പോയെന്നാ. എന്നാ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കട്ട് ചെയ്യാൻ ഒരുങ്ങിയപ്പോഴാ അവൾ അച്ഛനെ വഴക്ക് പറയുന്നത് ഞാൻ കേട്ടത്. അവളുടെ ഫോൺ കട്ടായിരുന്നില്ല. ഞാൻ കേട്ടതാ ഉണ്ണി അവൾ മോനോട് പറയുന്നത്. അച്ഛനോട് സംസാരിക്കാൻ നിനക്കെന്താ വയ്യാത്തത്? അച്ഛൻ വിഷമിക്കേണ്ടതെന്ന് വെച്ചാ നീ കളിക്കാൻ പോയെന്ന് ഞാൻ കള്ളം പറഞ്ഞത്. അതിന് എന്റെ മോൻ പറഞ്ഞ മറുപടി എന്താന്ന് നീ കേട്ടുനോക്ക്. ചേട്ടൻ ഫോണിൽ ഓട്ടോ കോൾ റെക്കോർഡർ ഓപ്പൺ ചെയ്തു. അവസാനം വീട്ടിലേക്ക് വിളിച്ചത് പ്ലേ ചെയ്തിട്ട് സ്പീക്കർ ഓണാക്കി എൻ്റെ കയ്യിൽ തന്നു. ഈ അച്ഛൻ എന്താ അമ്മേ, ഒരു നെറ്റ് കാൾ ഉണ്ടെന്ന് വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? ഞാനെന്താ ഇള്ളക്കുട്ടിയൊന്നുമല്ലല്ലോ, അച്ചുകുട്ട അച്ചുകുട്ടാന്ന് വിളിച്ച് എന്നെ ഇപ്പോഴും ഇങ്ങനെ നടക്കാൻ. അച്ഛൻ വിളിക്കുമ്പോൾ അമ്മ ഇതുപോലെ തന്നെ പറഞ്ഞാൽ മതി, ഞാൻ കുളിക്കാൻ പോയെന്ന്. ഇത്രയും കേട്ടപ്പോൾ ഞാൻ ഫോൺ കട്ടാക്കി. ഉണ്ണി, അവന് 14 വയസ്സായി, ശരിയാ. പക്ഷേ എനിക്ക് അവൻ ഇപ്പോഴും ഇള്ളക്കുട്ടി തന്നെയാ. എനിക്ക് തന്നെ വല്ലാത്ത വിഷമം തോന്നിയത് കേട്ടപ്പോൾ. ഞാൻ തിരിഞ്ഞ് രഞ്ജിത്തേട്ടനെ നോക്കുമ്പോൾ തലയിണയിൽ മുഖം അമർത്തി പിടിച്ച് കരയുകയായിരുന്നു. ആ പാവം, എന്താലേ, ഭാര്യയും മക്കളും നല്ലതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ഓരോരുത്തരും ഇതുപോലെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ആകെയുള്ള ആശ്വാസം എല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണല്ലോ എന്നുള്ള ഒരു ചിന്ത മാത്രമാണ്. ഞങ്ങൾ പ്രവാസികൾ കൂടുതലായി ഒന്നും ആഗ്രഹിക്കാറില്ല.
എത്ര വലിയ കഷ്ടപ്പാടാണെങ്കിലും സ്നേഹിക്കുന്നവരുടെ അടുത്തു നിന്നൊരു നല്ല വാക്ക് മാത്രം മതിയാകും ഈ ഒറ്റപ്പെടലിനിടയിൽ ഞങ്ങൾക്കൊന്ന് സന്തോഷിക്കാൻ. നാട്ടിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് കഴിയുമോ അല്പനേരം ഞങ്ങൾക്കായി മാറ്റിവെക്കുവാൻ, ഏത് വിഷമത്തിലും കൂടെ നിന്നൊന്ന് ആശ്വസിപ്പിക്കുവാൻ, മനസ്സ് തുറന്ന് ഞങ്ങളെ ഒന്ന് സ്നേഹിക്കുവാൻ? നിങ്ങൾക്കതിന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം അത് മാത്രമായിരിക്കും. അതെ, വിലപിടിപ്പുള്ള ആ സമ്മാനം. പ്രിയപ്പെട്ടവരെ, ഉണ്ണിയാറ്റിങ്ങലിൻ്റെ പ്രവാസി എന്ന കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ഷിലിൻ പൊയ്യാറ @gmail.com. വാട്സപ്പ് 0096895090690. അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി എത്തുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഷിലിൻ പൊയ്യാറ വിട പറയുകയാണ്. നന്ദി, നമസ്കാരം.